Tirake, Abhishek, Anshif, Ansina, Asifa, Balu, 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 and do it. What are you in a class? You want the Neither in the middle of the Balu in the middle. I'm not the class. You are other. In the class, you move on the Michigan. Balu in the class, you are on the way. മാഷെ മാഷിനോട് ഇത് ഞാനാ പറഞ്ഞെന്ന് ആരോടും പറയരുതട്ടോ. എന്താ നീതു? ബാലു. ബാലുവോ? ബാലുവിന് എന്ത് പറ്റി? ബാലുവിനെ നീ കണ്ടോ? ഞാൻ സ്കൂള് കഴിഞ്ഞു പോകുമ്പോ ഞാൻ ബാലുവിനെ കണ്ടു. എന്നിട്ടോ? ബാലു എന്നെ കണ്ടതും ചന്ദ്രനാരുടെ തെങ്ങിൻ തോട്ടത്തിലൂടെ ഒറ്റ ഓട്ടാ. ഞാൻ ബാലുവിനെ കൊറേ വിളിച്ചു, പക്ഷേ അവൻ തിരിഞ്ഞു നോക്കാതെ ഓടിപ്പോയി. ബാലുവിന് എന്ത് പറ്റി? അവനെന്താ സ്കൂളിൽ വരാത്തത് പോലും? അവനെ പോലെ മിടുക്കനായ ഒരു കുട്ടി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ബാലു ബാലു ഈ സ്കൂളിൽ വരില്ല മാഷേ, അവൻ പഠിത്തം നിർത്തി പോലും. ബാലു പുഴയിലെ മണല് വാരാൻ പോവാ. മണല് വാരി വിറ്റ കൊറേ പൈസ കിട്ടത്രേ. നമ്മുടെ ബാലു. അതെ മാഷേ, സത്യം, ദൈവ സത്യം. എന്നോട് ആറിയേ ക്ലാസ്സിലെ അപ്പുവ പറഞ്ഞേ. ഒരു ദിവസം സ്കൂള് കഴിഞ്ഞു പോകുമ്പോ ബാലു മണൽ നിറച്ച ഗുഡ്സോട്ടയുടെ മുകളിൽ നിന്ന് പോകുന്നത് ഞാൻ കണ്ടു. എന്നെ കണ്ടപ്പോ ബാലു മുഖം തോർത്തുകൊണ്ട് മൂടി. നിനക്ക് തോന്നിയതാവുന്നു ആറിയേലെ അപ്പു മഹാനുണയന. ബാലുവിനെ ഞാനൊന്ന് കാണട്ടെ. നിങ്ങൾ ഇപ്പം ക്ലാസ്സിൽ പോയിക്കോളൂ. ഇനി ഇത് ആരോടും പറയാനൊന്നും പോകണ്ട. വയൽ നികത്തുന്നതിനെതിരെ പോസ്റ്റർ എഴുതുകയും കുന്നുകൾ ഇടിക്കുന്നതിനെതിരെ ചിത്രങ്ങൾ വരയ്ക്കുകയും ചെയ്യുന്നു. പുഴകളിലെ മണലൂറ്റുന്നതിനെതിരെ കവിതകൾ എഴുതുകയും ചെയ്യുന്നു. അവൻ എന്താണ് ഈശ്വര പറ്റിയത്? നിങ്ങളെല്ലാവരും പുഴയെക്കുറിച്ച് എഴുതിയ കവിത ഞാൻ വായിച്ചു. എല്ലാ കവിതയും എനിക്കിഷ്ടമായി. കൂട്ടത്തിൽ മികച്ച കവിത ബാലുവിൻ്റെതാണ്. ആ കവിത നമുക്ക് വേണ്ടി ബാലു ഇപ്പോൾ ചൊല്ലുന്നതാണ്. പുഴയിൽ ഒരു പിടി മണലില്ല, പൂഴി തണുക്കാനുറവില്ല. പുഴയിൽ ഒരു പിടി മണലില്ല, പൂഴി തണുക്കാനുറവില്ല. കണ്ണും കരളും പകുത്തെടുത്തൊരു കണ്ണീരുറവാണെൻ്റെ പുഴ. നിണവും നീരും ഊറ്റിയെടുത്തൊരു കണ്ണീർ പുഴയാണെൻ്റെ പുഴ. ഭൂമി മരിക്കുകയാണെന്നോർക്കൂ, ഭൂമി മരിക്കുകയാണെന്നോർക്കുക. അമ്മ മരിക്കുകയാണെന്നോർക്കുക. നമ്മൾ മരിക്കുക
ഓർക്കുക അമ്മ മനസ്സാണെൻ്റെ പുഴ. പുഴയിൽ ഒരു പിടി മണലില്ല, പൂഴി തണുക്കാനുറവില്ല. പുഴയിൽ ഒരു പിടി മണലില്ല, പൂഴി തണുക്കാനുറവില്ല. മാഷെ, ഒരു നല്ല പാട്ട് പഠിപ്പിക്കോ ഞങ്ങളെ. വേണ്ട, കഥ മതി, ഒരു നല്ല കഥ. ശരി, ഇന്ന് ഞാനൊരു കഥ പറഞ്ഞു തരാം. ഒരു കുട്ടിയുടെ കഥ, മിടുക്കനായ ഒരു കുട്ടിയുടെ കഥ. അവനും നിങ്ങളുടെ അതേ പ്രായമാണ്. കവിത പാടുകയും ചിത്രം വരയ്ക്കുകയും ചെയ്യുന്നവനോട് എല്ലാവർക്കും വലിയ സ്നേഹമായിരുന്നു. അവൻ സ്കൂളിൽ വരാറായി. അവൻ അന്വേഷിച്ച് അവൻ്റെ പ്രിയപ്പെട്ട മാഷ് അവൻ്റെ വീട്ടിൽ അവൻ്റെ വീട്ടിൽ അമ്മയും മുത്തശ്ശനും മുത്തശ്ശി മാത്രമേ. അമ്മ ജോലിയായിട്ട് പോയാണ് അവൻ സ്കൂളിൽ വിട്ടിരുന്നത്. മുത്തശ്ശനെയും മുത്തശ്ശിയും അവരെ ഉപേക്ഷിച്ച് പോയതാണ്. അങ്ങനെയിരിക്കെ ഒരു ദിവസം ജോലിക്കിടെ അവൻ്റെ അമ്മ കുഴഞ്ഞു പോയി. ആശുപത്രിയിലെ പരിശോധനകൾക്കിടയിൽ അമ്മയ്ക്ക് ഹൃദയത്തിൻ്റെ വാൽവിന് തകരാറാണെന്ന് ഡോക്ടർമാർ വിധിയിരുന്നു. മുത്തശ്ശനെയും മുത്തശ്ശിയെയും ചികിത്സിക്കാൻ ആ കുടുംബത്തിന് കഴിയുന്നില്ല. അപ്പോൾ എങ്ങനെയാണ് അമ്മയെ ചികിത്സിക്കുക? അങ്ങനെ അവൻ പഠനം നിർത്തി അവൻ ജോലി എടുത്തും പോകാൻ തുടങ്ങി. അവൻ്റെ അവനെ പഠിപ്പിച്ച് വലിയൊരു മാഷാക്കണം എന്നതായിരുന്നു ആ പാവം അമ്മയുടെ ആഗ്രഹം. പക്ഷേ കൊടുക്കാം ആ മകന് ഇളം പ്രായത്തിൽ തന്നെ പല ജോലികളും ചെയ്യേണ്ടി വന്നു. ഇപ്പോൾ അവൻ പുഴയിലെ മണൽ വാരി വിൽക്കുകയാണ്. അതാകുമ്പോൾ കൂടുതൽ പണം കിട്ടുമല്ലോ. പുഴയെ സ്നേഹിച്ച, പ്രകൃതിയെ സ്നേഹിച്ച അവനെന്ന് പുഴയുടെയും പ്രകൃതിയുടെയും ആദരനായി മാറിയിരിക്കുന്നു. അവന്റെ പേരെന്താ മാഷേ? ആരാ മാഷേ അത്? അത് നിങ്ങളുടെ പ്രിയപ്പെട്ട ഭാലുവാണ്. ഭാലുവോ? ഈശ്വര, പക്ഷേ ഇത് നാളെ നിങ്ങൾക്കും സംഭവിക്കാം. ബാലു മാഷേ, ബാലു മണലും ആരി കൂലിപ്പണിക്ക് പോകേണ്ടാനല്ല, അവന് ഈ സ്കൂളിൽ ഏറ്റവും മിടുക്കനാ. എത്ര സമ്മാനം അവന് കിട്ടിയിട്ടുള്ളത്! അവൻ ഞങ്ങളുടെ ഒക്കെ അഭിമാനാ. അവന് വേണ്ട പണം നമുക്ക് കൊടുക്കാം മാഷേ. എങ്ങനെ കൊടുക്കും കുട്ടിയുടെ? എല്ലാ ദിവസവും നല്ലൊരു സംഖ്യ അവരുടെ മരുന്നിനാണ്. അത് എങ്ങനെയാ നമുക്ക് കൊടുക്കാൻ പറ്റുക? എന്നും ഓരോ ഉറുപ്പ തരാം മാഷെ. നമ്മുടെ സ്കൂളിലെ എല്ലാ കുട്ടികളും ഓരോ റുപ്യ ഇടുന്ന 800 റുപ്യല്ലേ മാഷേ? അപ്പൊ ബാലുവിന് മരുന്ന് വാങ്ങാനുള്ള പൈസ തികയില്ലേ മാഷേ? അത് മതിയാവും കുട്ടികളെ. സ്കൂളിൽ വന്ന് പഠിച്ച് അവന്റെ അമ്മാന്റെ ആഗ്രഹം പോലെ വലിയൊരു മാഷാവാലോ. ഇല്ല മാഷേ, ഇനി ഞങ്ങൾ ആരും മുട്ടായി വാങ്ങി തിന്നുന്നില്ല. ആ മുട്ടയുടെ പൈസ ഇനി ഞങ്ങളുടെ ബാലുവിനുള്ളതാ. ബാലു പഠിക്കണം മാഷേ, ഓൻ ഇനിയും സ്കൂളിൽ വരണം, ഞങ്ങളൊപ്പം പഠിക്കണം. ബാലു പഠിച്ച് വലിയ മാഷാവുമ്പോ ഞങ്ങൾക്ക് പറയാലോ.
അവൻ ഞങ്ങളെപ്പാണ് പഠിച്ചതെന്ന്. ഞങ്ങൾക്ക് അത് മതി മാഷെ, അത് മതി. നമ്മുടെ ബാലുവിനെ നമുക്ക് പഠിപ്പിക്കണം, പഠിപ്പിച്ച് വലിയ മാഷാക്കണം. വെച്ച് പഠനം നിർത്തിയതാണ്. പക്ഷേ എൻ്റെ കൂട്ടുകാരും എൻ്റെ വിജയമാഷും വീണ്ടും എന്നെ സ്കൂളിലെത്തിച്ചു. അവർ വീണ്ടും എന്നെ പഠിപ്പിച്ചു. ഇന്ന് അതൊക്കെ ഒരു സ്വപ്നമായി തോന്നുന്നു. പണമില്ലാത്തതുകൊണ്ട് ഒരു കുട്ടിയും പഠനം നിർത്താൻ ഇടവരരുത്. അവരെ സ്കൂളിലെത്തിക്കാൻ, അവരെ പഠിപ്പിക്കാൻ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം.